കേന്ദ്രമന്ത്രിക്കൊപ്പം എത്തിയവരുടെ വാഹനം പമ്പയിൽ തടഞ്ഞതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ തെളിവുകൾ സഹിതം വിശദീകരണവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മന്ത്രി പൊൻരാധാകൃഷ്ണന്റെ വാഹനം 1:13 കടന്നുപോയത്. തടഞ്ഞ വാഹനം 1:20 എത്തിയതെന്നും പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. തെളിവുകൾ സഹിതം കൂടുതൽ വിശദീകരണവുമായി ഈ സംഭവത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രിക്ക് ഒപ്പമെത്തിയ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടുന്നതല്ല ഈ വാഹനം എന്നും ഇപ്പോൾ പോലീസ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടുകൊണ്ട് വിശദീകരിക്കുകയാണ്. മന്ത്രിയുടെ വാഹനം കടന്നുപോയ സമയം പുലർച്ചെ 1:13, എന്നാൽ ഈ പരിശോധിച്ച വാഹനം പുലർച്ചെ 1:20 കടന്നുപോയതെന്നും ഇത് മന്ത്രിയുടെ കോൺവോയിൽപ്പെട്ട വാഹനമല്ല എന്നുമാണ് ഏറ്റവും ഒടുവിലായി പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. സന്ദീപ് തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സന്ദീപ്, ഈ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് എന്ത് കൂടുതൽ വിശദീകരണമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്? ശീതൾ, പോലീസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തെളിവാണ് CCTV ദൃശ്യങ്ങളായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് മന്ത്രിയുടെ വാഹനമല്ല തടഞ്ഞത്. തടഞ്ഞത് മന്ത്രിക്ക് മന്ത്രിയുടെ വാഹന ഗൃഹത്തിനൊപ്പം എത്തിയ ഒരു കാറാണെന്നുള്ളതിന്റെ തെളിവുകളാണ് പോലീസ് പറയുന്നത്. മന്ത്രിയുടെ വാഹനം പുലർച്ചെ 1:13 കടന്നു പോകുന്നത്. അതേസമയം 1:20 അതിന് പിന്നാലെ മറ്റൊരു എറണാകുളം രജിസ്ട്രേഷൻ ഇന്നോവ കാർ എത്തുന്നത്. ഈ കാറാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ കാർ പോലീസ് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരും തിരികെ എത്തി ഇതിനെ തടഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് അന്വേഷിച്ചത്. തുടർന്നാണ് ഇതൊരു പരിശോധനയുടെ ഭാഗമാണെന്ന് പോലീസ് അറിയിക്കുകയും വാഹനങ്ങൾ വിട്ടുപോവുകയും ചെയ്തത്. പരമാവധി 15 മിനിറ്റിനകം ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി. മന്ത്രിയുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് മന്ത്രിയുടെ വാഹനമാണ് തടഞ്ഞതെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇതനുസരിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ആദ്യം വാർത്ത നൽകിയത്. എന്നാൽ ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന തെളിവുകൾ അനുസരിച്ചാണെങ്കിൽ മന്ത്രിയുടെ വാഹനമല്ല തടഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തടഞ്ഞ വാഹനം എത്തിയത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു.